Jesus was. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അനുഗ്രഹത്തിൽ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. ജീസസ് Jesus falls, Jesus falls, Jesus falls. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ ആ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുക. ഓരോ ദിവസവും ഒട്ടനവധി പ്രാവശ്യം വിവിധ ചാനലുകളിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസ് വചന ശുശ്രൂഷ നടത്തും. ഓരോ ദിവസവും നടക്കുന്ന ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നു, വിടുവിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോൾസ്, ഇമെയിൽസ്, ഹാമേ ലെറ്ററുകളൊക്കെ അത് സാക്ഷ്യപ്പെടുത്തുക. ഇന്നും ദൈവം നിങ്ങളോട് സംസാരിക്കും. നമ്മൾ വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണം. ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ വചനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-25 വേദവാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും, നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ധന്യനായ പൗലോസ് കൊരിന്തിലെ സഭയോട് ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയോട് സമനാണ് നിത്യതയുടെ ഓട്ടത്തിലെ ദൈവമക്കളെന്ന് പരാമർശിക്കുന്നൊരു ഭാഗമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഓട്ടമത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. സ്തോത്രം. ഓടുവാൻ നമുക്ക് എനർജി ആവശ്യമാണ്. ഇതുപോലെ ഒരാത്മീകൻ ഓടുവാൻ ആത്മബലം ആവശ്യമാണ്. ഈ ഭൂമി പൈശാചിക ആസക്തികളുള്ള ഭൂമിയാണ്. ആരും ഓട്ടത്തിൽ തളരണമെന്ന് വിചാരിച്ചല്ല ഓടാൻ തുടങ്ങുന്നത്. പക്ഷേ ഓട്ടത്തിനിടയിൽ അങ്ങുമിങ്ങും നോക്കി പലരും തളർന്നു പോകാറുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഓട്ടത്തിന് ശക്തി വർദ്ധിച്ചിട്ടുണ്ടോ അതോ ഓട്ടത്തിന് കോട്ടം വന്നിട്ടുണ്ടോ? അത് നിങ്ങൾ സ്വയം ശോധന ചെയ്യണം. നിങ്ങൾ ചിന്തിക്കണം, ചില ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ സാഹചര്യമാണ് എന്നെ മുന്നോട്ട് വിടാത്തത്. അല്ല, സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതാണ് നമ്മളിൽ പകരപ്പെട്ട ദൈവശക്തി. ഇതെഴുതിയ പൗലോസിന് സാഹചര്യം അനുകൂലമായിരുന്നോ? അല്ല. പൗലോസിന് ഉണ്ടായ പോലെ സാഹചര്യം വേറെ ആർക്കും ഉണ്ടായിട്ടില്ല.
സ്തോത്രം. രണ്ട് കൊരിന്ത്യർ 11 അധ്യായം പിന്നെ സമയമുള്ളപ്പോൾ ഒന്ന് പഠിക്കണം. എന്തെല്ലാം പീഡകളിലൂടെയാണ് പൗലോസ് കടന്നുപോയത്. പക്ഷേ അപ്പോഴും ഓട്ടത്തിൻ്റെ വേഗത കുറഞ്ഞില്ല. തൻ്റെ ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് സുഖവുമായി ശുശ്രൂഷിക്കാൻ കഴിയാത്ത ഒരു രോഗമുണ്ടായിരുന്നു. എന്നാലും ഓട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം വേഗത കുറഞ്ഞില്ല. ഇവിടെ ദൈവമക്കളോട് പറയാം, പല പല സാഹചര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഓട്ടം മന്ദമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു കാര്യം, ഓട്ടത്തിന് ശക്തി വർദ്ധിക്കണമെങ്കിൽ എവിടെ എത്തുമെന്നുള്ള ഉറപ്പാണ്. ആമി എത്തിയാൽ എന്ത് ലഭിക്കും? ഒരാൾ ആമി സ്പോർട്സിൽ ഓടുന്ന എന്തിനാ? ഓടി ജയിച്ചാൽ എന്ത് ലഭിക്കും? എന്ത് ലഭിക്കും എന്ന് പറഞ്ഞേ? ട്രോഫി ലഭിക്കും അല്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ സമ്മാനം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഓട്ടത്തിൽ ലഭിക്കുന്ന ഒരു ട്രോഫിക്ക് വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ മുഴുവൻ എനർജിയും എടുക്കുമെങ്കിൽ വിലമതിക്കാൻ കഴിയാത്ത നിത്യതയിൽ എന്തു ലഭിക്കുമെന്നറിയുമ്പോളാ ഓട്ടത്തിന് ശക്തി വർദ്ധിക്കുന്നു. ചില വിശ്വാസികളെ സംബന്ധിച്ച് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വരുന്ന വിശ്വാസികളുണ്ട്, പാസ്റ്ററെ സന്തോഷിപ്പിക്കാനായിട്ട് യോഗത്തിന് വരുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നത് സഭയെ സന്തോഷിപ്പിക്കാനല്ല, പാസ്റ്ററെ സന്തോഷിപ്പിക്കാനല്ല. വിലമതിക്കാൻ കഴിയാത്ത ഒരു ഫിനിഷിംഗ് പോയിന്റ് നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അവിടേക്കുള്ള ഓട്ടത്തിലാണ് നിങ്ങൾ. നിങ്ങളുടെ ഓട്ടത്തെ തകർക്കാൻ പല ദുരാലോചന മുമ്പിൽ വരും. അതിനെ ഓവർകം ചെയ്യാൻ നിനക്ക് ശക്തി വേണം. ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു വാക്യം ശ്രദ്ധേയമായിട്ടുണ്ട്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഒന്ന് തിമോത്തിയോസിൻ്റെ ലേഖനം 6:11 വാക്യം, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഏത് വിടണം? 7 വാക്യം ശ്രദ്ധിച്ചേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പൗലോസ് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല. ഈ സത്യം അറിയണം. ഇന്ന് ഒന്നുമില്ലാത്തവനായി വന്ന് ഒന്നുമില്ലാത്തവനായി പോകുന്നതാണ് ഈ ലോകം. മനസ്സിലായോ? ജനിച്ചപ്പോൾ ഒരു രൂപയും കൊണ്ടല്ല വന്നത്. അമ്മ ഇന്ന് വാടക വീട്ടിലാണെങ്കിലും കോടീശ്വരനാണെങ്കിലും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല. കോവിഡ് കാലത്ത് ഒരടക്കം പോലും ചൊവ്വ കിട്ടുകയില്ല. അപ്പം നിങ്ങൾ പഠിക്കേണ്ട യാഥാർത്ഥ്യം, ഒന്നുമില്ലാത്തവനായി വന്നു. അപ്പൊ അത് ഒന്നുകൂടെ വായിച്ച്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. തിരിച്ചറിയണം, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടുന്ന് പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. 6 പണ്ടൊക്കെ 6 മണ്ണാ, ഇപ്പൊ ആർക്ക് 6 മണ്ണ്? ഒരു സെല്ല് ഉണ്ടാക്കിയാൽ അതിനകത്ത് കിണർ പോലൊരു കുഴി ഉണ്ടാക്കിയാൽ എല്ലാരെയും, പാപ്പച്ചനെയും ചിന്നമ്മയും സുമയും രമയും ഉമയും എല്ലാം അതിനകത്തോട്ടാ. 6 ഒന്നും ഒരാൾക്ക് കൊടുക്കാൻ നേരമില്ല. കാര്യം സെമിട്രിക്ക് സ്ഥലം ഇപ്പൊ കിട്ടാനേ ഇല്ല. ഒറ്റ സെല്ല്. ആമേ. ഇന്നാള് ഞാൻ ഒരു മനുഷ്യനോട് സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിന് സെല്ലാണോ? അതേപോലെ ഞങ്ങളുടെ ചർച്ചിന് വലിയ സെല്ലാ, അതുകൊണ്ട് കൂടെ കൂടെ അസ്ഥി വാരി വേറെ സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടണം. അപ്പം സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ നേരത്ത് 6 മണ്ണ് പോലും കിട്ടുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഒന്നും കൊണ്ടുവന്നില്ല. നഗ്നനായി നീ വന്നു, നഗ്നനായി നീ പോകും. സ്തോത്രം. ആമേ. ചിലരൊക്കെ ആമേ സാരിയും ചുരിദാറും പാൻറ്റും ഷർട്ടും ഒക്കെ ഇടാതെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുക. ആമേ. സ്തോത്രം. ബ്രദറെ, ചാവുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുകയില്ല. ചാവുമ്പം ഏറ്റവും നല്ല ഒന്ന് ആമേ നരച്ച് വരണം, നിനക്കിഷ്ടമാണെന്ന് പറഞ്ഞ് ഇഴിച്ചു വിടും. കാര്യം നല്ലതൊക്കെ അവരും ഉണ്ട്. ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ടിട്ടില്ലയോ, അവരുടെ വീടിൻ്റെ ആമേ സ്തോത്ര ഫ്രണ്ട് റൂമിൽ വരുമ്പം ഷോയ്ക്ക് വേണ്ടി ഒത്തിരി പ്ലേറ്റുകൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വില കൂടിയ പ്ലേറ്റാണ്. ഇന്ന് വരെ അതിനകത്തൊരു കഞ്ഞി അവർ കുടിച്ചിട്ടില്ല. അവരെപ്പോഴും ആ വക്ക് പൊട്ടിയതിനകത്താണ്. എൻ്റെ പൊന്നു ബ്രദറെ, ഇടയ്ക്കിടയ്ക്ക് അതെടുത്തൊന്ന് കുടിക്കാൻ. ഹല്ലേലൂയ. ഇതാരെ കാണിക്കാനാണ് ഇത് വെച്ചേക്കുന്നത്? ഭൂമി ജീവിക്കുമ്പോൾ നല്ല ആഹാരം കഴിക്കണം, സ്തോത്രം പറഞ്ഞ് കഴിക്കണം. ഹല്ലേലൂയ. ചില ആൾക്കാരങ്ങ് ഫുള്ള് ഡയറ്റാ. എത്ര ഡയറ്റ് ചെയ്താലും 100 അപ്പത്തോട്ട് പോകാൻ പാടാ.
ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നല്ലതായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പാട്ട് പാടി നല്ല സന്തോഷത്തോടെ പോകണം. ഹല്ലേലൂയ. ജനിക്കുമ്പം അമ്മി ദൈവത്തിന് സ്തോത്രം. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പം അമ്മ ഉള്ളിപ്പാടും. ആ കുഞ്ഞ് വളർന്ന് ഒരു ദിവസം മരിക്കുമ്പോൾ സഭക്കാർ സമയമാനത്തിൽ പാടും. പക്ഷേ സ്വർഗത്തിൽ ദൂതന്മാർ സ്വീകരിക്കുന്ന പാട്ട് പാടും. ചിലരോട് പറയുക, ഒന്നുമില്ലാത്തവരായിട്ടാണ് നമ്മൾ വന്നേ, ഇവിടുന്ന് പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകത്തില്ല. എന്നിട്ട് താഴത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ആമേൻ. സത്യം. ആ വാക്യം ഒരിക്കൽ കൂടെ, ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉണ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കും. ഉടുക്കാനും ഉണ്ട് എന്നിട്ടും മതി വരുന്നില്ല. ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് മതി എന്നാ ബൈബിള്. ഇപ്പൊ പൊതയ്ക്കാനും ഉണ്ട് എന്നിട്ടും മതി വരുന്നില്ല. പിന്നെ ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ, ധനികന്മാരാകാൻ ഒരാഗ്രഹമാ, ധനികനാകാൻ ആഗ്രഹിക്കുക. പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ കഴിവിനപ്പുറത്ത് സമ്പാദിക്കാൻ പോയാ നീ കുരുങ്ങുവേ. അടുത്തത്, സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ല. ഒന്ന് ധനവാനാകാനുള്ള ആഗ്രഹം, രണ്ട് ദ്രവ്യാഗ്രഹം. ഇത് രണ്ടും വിട്ടോടണം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടണം. ഏതൊക്കെ? ധനവാനാകാനുള്ള ആഗ്രഹം, ദ്രവ്യാഗ്രഹം, ഇത് നിങ്ങൾ വിട്ടോടണം. മേളി കുറെ ലിസ്റ്റ് ഉണ്ടാവുന്നു, ഇപ്പൊ വിവരിക്കുന്നില്ല. അല്ലേ, വിട്ടോടണം. പിന്നെ എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരണം. അപ്പൊ വിട്ടോടണം. അതായിരുന്നു ഒന്നാമത്തെ പ്രസംഗം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ഭാഗം, ഓട്ടത്തിൽ ക്ഷീണിക്കാൻ പാടില്ല. ഇരമ്യ പ്രവചനം 12:5 ജെറമ്യ chapter 12:5 അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ശബ്ദമാണ്. കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെങ്ങനെ മത്സരിച്ചോടും? പ്രവാചകനായ ഇരമ്യാവ് ഒരു ജനതയെ നോക്കി പ്രവചിക്കുകയാ, കാലാളുകളുടെ കൂടെ നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ, ഇനിയത്തെ ഓട്ടം കുതിരപ്പടയോടുകൂടെയാണ്, അവരുടെ കൂടെ എങ്ങനെ നീ ഓടും? അപ്പം ഇന്നത്തെ ധ്യാനം, ഓട്ടത്തിനിടയിൽ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ ക്ഷീണിച്ചോന്നോ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. ദാവീദ് 61 ചമയ്ക്കുന്ന സമയത്ത് ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഭാഗം 1 ഉണ്ട്. ഹല്ലേലൂയ. 61 ദാവീദിന്റെ ഒരു പ്രയർ ഉണ്ട്. ഒന്ന് വായിച്ചു കേട്ടാട്ടെ. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹൃദയം ക്ഷീണിക്കുമ്പോ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യന്റെ മനസ്സ് ക്ഷീണിക്കുമ്പോഴാ ഓട്ടത്തിന്റെ വേഗത കുറയുന്നേ. ഹല്ലേലൂയ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തളർച്ച, ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണം നിന്റെ ആത്മീയ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ ഓവർകം ചെയ്യാൻ വിശേഷ കൃപ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ആത്മീയ ജീവിതം അമി തളർന്നു പോകുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട്, ക്ഷീണിച്ചു പോകുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ആത്മീയ ജീവിതം തളരരുത്. ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവമക്കൾ ചർച്ചിനോടുള്ള ഫെലോഷിപ്പ് കൂട്ടായ്മ വേണം, പാസ്റ്റർമാരുമായിട്ടുള്ള ബന്ധം വേണം, ചർച്ചുമായിട്ടുള്ള ബന്ധം വേണം, ഡെയിലി വചനം വായിക്കണം, ഡെയിലി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ എന്നുമെന്നും പ്രസംഗിക്കുന്ന എന്തിനാ? നിന്റെ ഓട്ടത്തിനിടയിൽ നിന്നെ ചാർജ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് അങ്ങ് ഓടിയാൽ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊരു ഇടയന്റെ കൈക്കീഴിലെ ആടുകളാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദാവീദ് പറയുക, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. മനസ്സിലായോ? നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റിയ ഒറ്റ സ്ഥലമുണ്ട്. താഴോട്ട് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് നിങ്ങൾ ആമി അതിൻ്റെ 4 വാക്യങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. മനസ്സിലായോ? നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്ന ആ
അത്യുന്നതനായ ഒരു പാറയുണ്ട്. യെശയ്യാ പ്രവചനം 40 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അപ്പൊ ക്ഷീണിച്ചിരിക്കുന്നവൻ എന്താണ് ആവശ്യം? ശക്തിയാണ് ആവശ്യം. നിന്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞ്, നിന്നെ ബലഹീനനാക്കി, ഓടാൻ കരുത്തില്ലാത്തവനായി, ചിന്തകളെ മാറ്റി, നോട്ടങ്ങളെ മാറ്റി, അമീൻ, നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നൊരു ദൈവം. ചിലരോട് പറയുക, ഇന്ന് നീ പ്രാപിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഈ ബൈബിള് പഠിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം കർത്താവ് അറിയുന്നു, തളർച്ച കർത്താവ് അറിയുന്നു. ചിലരൊക്കെ സ്തോത്രം പറയുന്നെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് തളർന്നിരിക്കുക. ഹല്ലേലൂയ, അവർക്ക് ഹല്ലേലൂയ ഒന്ന് മുന്നേറാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ മുന്നേറാൻ പറ്റാത്തൊരു സാഹചര്യം അവരഭിമുഖീകരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് ഹല്ലേലൂയ ശിഷ്യന്മാരോട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജനം 3 എന്നോടുകൂടെ വചനം കേൾക്കുക. സ്തോത്രം, ഇവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. ആ ഭാഗം എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? മത്തായി സുവിശേഷം 15:32 വാക്യം മുതലെയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മത്തായി ചാപ്റ്റർ 15:32. ഹല്ലേലൂയ. എന്നാൽ യേശു തന്നെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. ഈ പുരുഷാരെ ഇപ്പോൾ 3 എന്നോടുകൂടെ പാർക്കുക. കർത്താവ് പറയാ, ഈ പുരുഷാരെ 3 എന്നോടുകൂടെ പാർക്കുക. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. ഈ 3 അവർ ഭക്ഷിച്ചിട്ടില്ല, വചനാ ഭക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഇവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. ഓ, എന്റെ കർത്താവ് എത്ര വലിയ ദൈവമാ! അവനെ വെറുങ്കയോടെ വിട്ടയക്കാൻ എന്റെ ദൈവത്തിന് മനസ്സില്ല. അപ്പം നിന്റെ ഇന്നിനെ തളർച്ച മാത്രമല്ല, നിന്റെ മുമ്പോട്ടുള്ള യാത്രയിലെ തളർച്ചയും എന്റെ കർത്താവ് തിരിച്ചറിയുക. അടുത്ത വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയി. അവരെ വഴിയിൽ വെച്ച് തളർന്നു പോയി. ഈ പോക്ക് പോയാൽ നീ തളരും. ചിലരോടാ ദൈവാത്മാവ് പറയുക, ചില സമയത്ത് കണ്ടിട്ടില്ലയോ ആരാധനകൾക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ, മറ്റാർക്കും ഫീൽ ചെയ്യാത്ത വചനം നമുക്ക് ഫീൽ ചെയ്യും. ഹോ, ഇന്ന് എന്തോ ചൈതന്യമാണ്, അറിയത്തില്ല എന്താ ചൈതന്യം. പറയാം, അമി 2 കഴിഞ്ഞുള്ള വരെ യാത്രയിൽ നിന്നെ തളർത്താൻ സാത്താൻ നോക്കുന്നുണ്ട്. അതറിഞ്ഞെൻ്റെ ദൈവം വചനത്താൽ നിന്നെ ശക്തീകരിക്കുക. ചെല്ലു പറയത്തില്ലയോ ഹല്ലേലൂയ ബ്രദർ, ആ പ്രതിസന്ധിക്കകത്ത് ആ വചനമാണ്, ആ സാക്ഷ്യമാണ് എന്നെ ബൂസ്റ്റ് ചെയ്ത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഹല്ലേലൂയ, ചില സമയത്ത് നമുക്ക് പ്രതിസന്ധിയൊക്കെ വരുമ്പം, ചിലപ്പം വലിയ പ്രതികൂലത്തിനകത്തൂടെ പോകുന്ന സമയത്ത് വാട്സാപ്പിനകത്ത് ഒരു വചനം കിട്ടിയാൽ മതി. അയ്യോ, വചനം, വചനത്തിന് ഇത്രയും പവറുണ്ടോ? ഹല്ലേലൂയ, അതൊക്കെ അറിയണേ ആ സമയത്ത് ആ വചനം ഒന്ന് കിട്ടണം. ആരയച്ചതാന്നല്ല ഇവിടെ വിഷയം, ആരയച്ചാലും നിന്നോട് ദൈവം സംസാരിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ ഒരിക്കൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കെന്തു ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായി. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഫോൺ എടുത്ത് നോക്കി. ഹല്ലേലൂയ, ആമേൻ. അതെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ഹല്ലേലൂയ, ആ വാക്യം ഇപ്പോഴും ഞാൻ ഓർക്കുക. ആമി, ദൈവത്തിന് സ്തോത്രം. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആമി ഒരു വാക്യം ഒരാൾ അയച്ചു തന്നിരിക്കുക. യെശയ്യാ പ്രവചനം 45:1, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹോ, ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നഷ്ടപ്പെട്ട മുഴുവൻ എനർജിയും ആ വാക്യത്തിന് മുമ്പിൽ തിരിച്ചു കിട്ടി. ഹല്ലേലൂയ, ചുരുക്കി പറയാം, അന്ന് ദിവസം തന്നെ ആ വിഷയത്തിൽ എനിക്ക് ദൈവം വിടുതൽ തന്നു. ചിലരോട് പറയാം, വചനത്തിന് ഭയങ്കര പവറുണ്ട്. നിന്റെ തളർച്ച യേശു അറിയുന്നു, നിന്റെ ക്ഷീണം യേശു അറിയുന്നു, ഇന്നിടത്ത് നീ തളരുമെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇച്ചിരിയുടെ ദൂതന്റെ വിവരണത്തിലോട്ടൊന്ന് വരട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുകയാണ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, കർത്താവ് പറയുക, ഈ ജനം 3 എന്നോടുകൂടെ പാർക്കുക. ഇവരെ പട്ടിണിയായി വിട്ടയക്കാൻ, ഓ, എൻ്റെ കർത്താവിൻ്റെ മനസ്സ് കണ്ടോ? ഹല്ലേലൂയ, അമ്മേ, യേശുവിൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. സ്തോത്രം, എന്തൊരു അലിവുള്ള മനസ്സാ. ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയാം, 12 നിർത്താതെ കൈയടിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആമി, അനുഗ്രഹത്തിൻ്റെ നിദാനം മനസ്സാ. ചിലരാരെ കണ്ടാലും അലിയാത്ത മനുഷ്യരുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ചിലർക്ക് ചിലരെ കണ്ട ഭയങ്കര മനസ്സലിവ. നമുക്ക് ഇല്ലെങ്കിലും ഉള്ളതെടുത്ത് അവന് കൊടുക്കും.
ഹലോ ബ്രദറെ പേടിക്കേണ്ട, പക്ഷേ അത് ഭയങ്കര വഞ്ചനയെ കൂടെ ആയിരിക്കും പൈസ പോകുന്നത്, എന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ മനസ്സ്, ഹല്ലേലൂയ, കർത്താവ് പറയുക ഇവരെ പട്ടിണിയായി വിട്ടയക്കാൻ എനിക്ക് മനസ്സ്. ആ വാക്യം ഒന്ന് വായിച്ചു, വാക്യം ഒന്ന് വായിച്ചു. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരൻ ഇപ്പോൾ മൂന്നാളായി എന്നോട് കൂടെ പാർക്കുന്നു. ആ വാക്ക് മാത്രം, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സില്ല. ആർക്ക് മനസ്സില്ല? കർത്താവിന് മനസ്സ്. നിങ്ങൾ ആ ദൂതനോട് സ്തോത്രം പറയോ. ഹല്ലേലൂയ. നിന്നെ വെറും കൈയോടെ വിടാൻ എന്റെ ദൈവത്തിന് മനസ്സില്ല. ഓ ഹല്ലേലൂയ. ആരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ, നിന്നെ വെറും കൈയോടെ വിടാൻ മനസ്സില്ലാത്ത കർത്താവ്, എന്റെ കർത്താവിന് മനസ്സില്ല. മനസ്സില്ല, അതിന്റെ കാരണം എന്താണെന്നറിയോ? അമ്മി അടുത്ത വാക്യത്തിലുണ്ട്, വഴിയിൽ വെച്ച്, വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു അത്ഭുതമൊക്കെ നടന്നു, അതൊന്നും ഞാൻ വായിക്കുന്നില്ല. പക്ഷെ എൻ്റെ ശുശ്രൂഷയിൽ ശ്രദ്ധിച്ച ഒരു ഭാഗം, ആമി നിൻ്റെ ഓട്ടത്തിനിടയിൽ തളരാൻ സാധ്യതയുണ്ട്. ബൈബിൾ നമ്മൾ പഠിച്ചാൽ ഒത്തിരി ഭക്തന്മാർ ഓട്ടത്തിനിടയിൽ തളർന്നു പോയിട്ടുണ്ട്. ആമി ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. അങ്ങനെയാണേ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അമാനുഷിക തലത്തിൽ നിന്നൊരു ശക്തി നിന്നിലേക്ക് വ്യാപരിക്കണം. നിന്റെ ക്ഷീണം മാറ്റി നിന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പോവുക, നിന്നെ ഒന്ന് ചാർജ് ചെയ്യാൻ പോവുക, നിന്റെ ഓട്ടത്തിന് ശക്തി വർദ്ധിക്കാൻ പോവുക. ഒരു പിശാചും നിന്നെ തടയത്തില്ല. നീ പ്രാപിക്കുന്ന ശക്തി ഉയരത്തിലെ ശക്തിയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, നമ്മൾ കൂടെ കൂടെ പറയത്തില്ലയോ, അമ്മി ഫാസ്റ്റിംഗ് പ്രയറും മുടക്കരുത്, കാത്തിരിപ്പ് യോഗം മുടക്കരുത്, നൈറ്റ് പ്രയറും മുടക്കരുത്, ഫാമിലി പ്രയറും മുടക്കരുത്. രാവിലെ ചോദിക്കുന്നൊരു ചോദ്യം, ബൈബിൾ വായിച്ചോ? എല്ലാവരെയും കൊണ്ട് ഇരുത്തി ഉൽപ്പത്തി പുസ്തകം വായിപ്പിക്കാൻ വേണ്ടിയല്ല, ഇത് വായിക്കുമ്പം നീ ചാർജാവും. അമ്മി കറണ്ട് പോകുന്ന സമയത്ത് എമർജൻസി ലൈറ്റുണ്ട്, അല്ലേ? ആ എമർജൻസി ലൈറ്റ് വെച്ചാൽ കറണ്ട് പോയ സമയം നമുക്ക് വെളിച്ചം കാണാം. പക്ഷേ ആമി ആ എമർജൻസി ലൈറ്റ് ആമി രാത്രി വെട്ടം കാണുക, രാവിലെ കുത്തി വെക്കണം. ആമി കുത്തി വെച്ചില്ലേ എമർജൻസി ലൈറ്റ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അല്ലല്ലേ? പണ്ടൊക്കെ പെട്രോൾ മൈക്സ് ഉണ്ട്, അല്ലേ? ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കത്തിച്ചിരുത്താ ഇങ്ങനെ ആളി കത്തും, ഇച്ചിരി കഴിയുമ്പോൾ എന്ന വെട്ടോ. പക്ഷെ മാൻഡിൽ പോയാൽ കൊള്ളുകയല്ല, ചിലരുടെ മാൻഡിലൊക്കെ എന്നേ പോയി കിടക്കുക. ഞാൻ പരിശുദ്ധാത്മാവി പറയുക, നിങ്ങൾ സത്യജ്, നിങ്ങളന്ന് പ്രകാശിക്കേണ്ട വ്യക്തിയാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം, ഹല്ലേലൂയ, അമ്മി നമ്മുടെ ഓട്ടത്തിൽ ക്ഷീണിക്കരുത്. അമ്മി നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അമ്മ ക്ഷീണിച്ചാൽ എന്തോ വരും, മടുപ്പ് വരും. എബ്രായലേഖനം 12:3, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ. നമുക്ക് ക്ഷീണിച്ചാൽ എന്തോ വരും, മടുപ്പ് വരും. ഞാൻ നിങ്ങളോട് പറയാം, നിത്യതയല്ലാത്തൊരാഗ്രഹം നമ്മുടെ അകത്ത് കയറരുത്. ബാക്കിയെല്ലാം ദൈവം നടത്തിക്കോളും. നടക്കാൻ വയ്യാതെ എന്നെ അദ്ദേഹം കാണാൻ വന്നപ്പം എന്നോട് പറഞ്ഞ, ബ്രദറെ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞ് നിന്നാ പറയുന്നത്, എനിക്ക് സ്പൈനൽ കോർഡ് C4, C5, C6, C7, L1, L2, L3, L4, L5, S1 ഇതെല്ലാം സെപ്പറേറ്റ് ആയി പോയി. എൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടൽ ഫീൽഡാണ്, എനിക്ക് ഗസ്റ്റിൻ്റെ അടുത്ത്, ഞാൻ റാഡിസൺ ഹോട്ടലിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഗസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റത്തില്ല. ഗസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെരിഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഗസ്റ്റിന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട്. ഞാൻ ലാസ്റ്റ് ഒരു ഇപ്പോഴും ഞാൻ ബാംഗ്ലൂർ ലാസ്റ്റ് ജോലിക്ക് പോയിട്ട് അവിടെ ട്രൈ ചെയ്തിട്ട് എന്നെ അവിടുന്ന് റിജക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് അവിടുന്ന്. എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഔട്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് വന്ന 1.5 വർഷം പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒന്നിലൊരു ഫലം കിട്ടാതെ വന്നപ്പം ദൈവം നമ്പുരാൻ തന്നെ എന്നെ വിടുവിക്കുള്ളെന്ന് പറഞ്ഞ് ഞാൻ പാർശ്വ വർത്താനം കിട്ടി ഇങ്ങനെ വന്നതാണ്. ഹല്ലേലൂയ. L1, L2, L3, L4, L5 എല്ലാം അകന്നു പോയായിരുന്നു, പക്ഷേ അതെല്ലാം ഇന്നലെ രാത്രി ഒറ്റത്തോടെ ലോഡറിലെത്തി ചരിഞ്ഞ ബോഡി നേരെയായി. ആൻറ്റി ഈ കൈക്ക് പിച്ചിയാലും നുള്ളിയാലും അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഇന്നലെ ഇവിടെ വെച്ച് അറിയാൻ തുടങ്ങി. ഇപ്പോഴോ അറിയാം? ശരിക്കറിയാം. എത്ര വർഷം മുമ്പ് തൊട്ട് അറിയത്തില്ലായിരുന്നു? ഒമ്പത് വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഈ കയ്യെ ഞുള്ളിയാലും പിച്ചിയാലും അറിയത്തില്ല ജീസസ്. പക്ഷെ ഇന്നലെ ഇവിടെ വെച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നലെ ഇവിടെ വെച്ച് ജീസസ്, ശ്രദ്ധിച്ച്, ഇന്നലെ ഇവിടെ വെച്ച് ആ കയ്യൊന്ന് കാണിച്ച ഇവരെ, ഹല്ലേലൂയ, ഇന്നലെ ഇവിടെ വെച്ച്, ഹല്ലേലൂയ, ഈ കൈയുടെ നഷ്ടപ്പെട്ടു പോയ സെൻസേഷൻ പവർ എൻ്റെ കർത്താവ് തിരിച്ചു കൊടുക്കുക.
അവൻ മരുന്ന് നോക്കിയിട്ട് കഴിയാത്തത്, ഡോക്ടർമാർ നോക്കിയാൽ കഴിയാത്തത് യേശു ഇവിടെ ചെയ്യും. ആക്സിഡന്റ് ഉണ്ടായി ഒടിഞ്ഞു പറിഞ്ഞു പോയി, പല്ലുവരെ വെപ്പുമല്ല, അവൻ മുഖത്തിന്റെ താടിയല്ല് തൊട്ട് താഴെ വരെ ഒടിഞ്ഞു പറഞ്ഞു, കൈയടിക്കാൻ പറ്റത്തില്ലായിരുന്നു 9 കൊല്ലം കൊണ്ട്. ഇപ്പൊ കൈയടിച്ചിട്ട് വല്ല വേദനയുണ്ടോ? വേദനയില്ല. എന്തോ അത്ഭുതമാ ചെയ്തേ. ഈ ദൈവം വലിയ ദൈവമാണോ? ആണോ? ഈ ദൈവത്തെ ഇനി വിടുവോ? മുറുക്കെ പിടിച്ചോ. നിന്റെ വീട്ടിലെ ആക്സിഡന്റിന്റെ സ്പിരിറ്റ്, ഇവരുടെ ഭർത്താവ് ആക്സിഡന്റ് ഉണ്ടായി, ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഓരോന്നോരോന്ന് ഒടിഞ്ഞ് അസ്ഥി ഒടിഞ്ഞ് കിടക്കുക. പക്ഷെ ഇന്നലെ ദൈവം തൊട്ടു, സൗഖ്യത്തോടെ ദൈവം നടത്തി. എത്ര ശക്തമായിട്ടാണ് ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന കൂടെ ആവശ്യമാണ്. ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ പ്രതിബന്ധങ്ങൾ മാറട്ടെ. ദൈവത്തിൻ്റെ ദിവ്യശക്തി വെളിപ്പെടണം കർത്താവേ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടി അവരുടെ മേൽ ഉയരണം കർത്താവേ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തെ അനുഗ്രഹിക്കണം, എല്ലാ നന്മകളാലും നടക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ട് ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. ലക്ഷങ്ങളിൽ യേശുവിൻ്റെ വചനം എത്തിക്കാം. എപ്പോഴും എന്താവശ്യത്തിനും പ്രാർത്ഥിക്കുവാൻ പ്രയർ ടീം റെഡിയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്നും എപ്പോഴും നിങ്ങളുടെ ജീസസ് വോയിസ് ഉണ്ട്. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.